സിറാജ് ലൈവിലേക്ക് സ്വാഗതം. പാർട്ടിയിൽ അവഗണിക്കപ്പെട്ടതിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപവത്കരിച്ച ചരിത്രം കൂടിയുണ്ട് പ്രണാബ് മുഖർജിക്ക്. ഇന്ദിരാഗാന്ധിയുടെ പ്രിയ വിശ്വസ്തനായിരുന്നെങ്കിലും ഇന്ദിരയുടെ വിയോഗത്തോടെ അദ്ദേഹം അവഗണിക്കപ്പെട്ടു. ഇന്ദിരയുടെ മകൾ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നതിനെ പ്രണാബ് അനുകൂലിച്ചിരുന്നില്ല. പാർട്ടിയിലെ മുതിർന്ന അംഗം എന്ന നിലയിൽ താൻ തന്നെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തിന് അർഹനെന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിന്. രാജീവ് ഗാന്ധിക്ക് രാഷ്ട്രീയത്തിൽ അനുഭവ സമ്പത്തില്ല എന്നും അദ്ദേഹം വാദിച്ചു. രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ചയെ തുറന്നുതീർത്ത നേതാവായിരുന്നു പ്രണാബ് മുഖർജി. എന്നാൽ ഇത് അംഗീകരിക്കാൻ രാജീവോ അന്നത്തെ കോൺഗ്രസ് നേതാക്കളോ ഒരുക്കമായിരുന്നില്ല. മാത്രമല്ല പ്രണാബിനെ നിരന്തരം അവഗണിക്കാനും തുടങ്ങി. തുടർന്ന് പ്രണാബിലെ കലാപകാരി തലപൊക്കുകയും 1986 കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി രാഷ്ട്രീയ സമാജ്വാദി കോൺഗ്രസ് എന്ന പുതിയ പാർട്ടി രൂപവത്കരിക്കുകയും ചെയ്തു. തന്റെ തട്ടകമായ പശ്ചിമബംഗാളിൽ 1987 ഈ പാർട്ടി രൂപവത്കരിച്ചത്. കുടുംബവാഴ്ചയുടെ എതിർപ്പുള്ള തന്റെ സമാന ചിന്താഗതിക്കാരായ കോൺഗ്രസിലെ നേതാക്കളെ പാർട്ടിയിലെത്തിക്കാമെന്നതായിരുന്നു പ്രണാബ് കരുതിയത്. മാത്രമല്ല വലിയ ജനപിന്തുണ ആർജിക്കാമെന്നും കരുതി. എന്നാൽ പ്രതീക്ഷകളെല്ലാം കാറ്റിൽ പറത്തി. പ്രമുഖ നേതാക്കളൊന്നും പാർട്ടിയിൽ എത്തിയില്ലെന്ന് മാത്രമല്ല ജനപിന്തുണ നേടാനും സാധിച്ചില്ല. ജനങ്ങൾക്കിടയിൽ നിന്ന് വളർന്നു വന്ന നേതാവായിരുന്നില്ല പ്രണാബ് എന്നതായിരുന്നു പ്രധാന പോരായ്മ. ഇന്ദിരയുടെ പ്രത്യേക താല്പര്യത്തിൽ വളരെ വേഗം ദേശീയ രാഷ്ട്രീയത്തിന്റെ ഉന്നതിയിലെത്തിയയാളായിരുന്നല്ലോ അദ്ദേഹം. മാത്രമല്ല ആ സമയത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല എന്ന ചരിത്രവും തിരിച്ചടിയായി. തുടർന്ന് ഗത്യന്തരമില്ലാതെ 1989 തന്റെ പാർട്ടിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ലയിപ്പിക്കുകയായിരുന്നു പ്രണാബ്. കോൺഗ്രസിൽ തിരിച്ചെത്തിയ പ്രണാബിനെ രാജീവ് ഗാന്ധി ഇരു കൈകളും നീട്ടി സ്വീകരിക്കുക മാത്രമല്ല താക്കോൽ സ്ഥാനങ്ങൾ നൽകുകയും ചെയ്തു. രാജീവ് ഗാന്ധിയുടെ വധത്തിനു ശേഷം നരസിംഹറാവുവിന്റെ ഭരണത്തിൽ അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷൻ മേധാവിയായി. 1995 വിദേശകാര്യമന്ത്രിയുമായി. പ്രണാബ് മുഖർജിയുടെ നേതൃത്വത്തിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് റിസർവ് ബാങ്കിന്റെ ഗവർണറാകുന്നത്. എന്നാൽ പിന്നീട് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായതും മൻമോഹൻ സിംഗിന്റെ കീഴിൽ പ്രണാബ് മുഖർജി ധനമന്ത്രിയായതും ചരിത്രം. 1998 ഏറെ ഒച്ചപ്പാടുകൾക്കും ഏറെ നേതാക്കൾ കോൺഗ്രസ് വിടാനും കാരണമായ സോണിയാഗാന്ധി അധ്യക്ഷ സ്ഥാനത്ത് അവരോധിച്ചതിന് പിന്നിലെ പ്രധാനി പ്രണാബ് ആയിരുന്നു. ഒരു വേള പ്രധാനമന്ത്രിയാകാൻ ശക്തമായ നിലപാടെടുത്ത പ്രണാബ് വീണ്ടും പാർട്ടിയിൽ തിരിച്ചെത്തിയതിന് ശേഷം ഗാന്ധി കുടുംബത്തിന്റെ വിനീത വിശ്വസ്തനാകുന്ന കാഴ്ചയാണ് കണ്ടത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തുടർച്ചയായി 2 കേന്ദ്ര ഭരണം പിടിച്ചിട്ടും അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാൻ സാധിച്ചതുമില്ല എന്നതും മറ്റൊരു വിധി വൈപരീത്യം. ന്യൂസ് ഡെസ്ക്, സിറാജ് ലൈവ്.